നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ഡയറിയിലേക്ക് സ്വാഗതം. കുറ്റവാളികൾക്ക് GPS ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് വീട്ടു തടങ്കൽ. മുതുകാടിന്റെ നേതൃത്വത്തിൽ ഡിഫറൻസ് ആർട്സ് സെന്റർ. ചിക്കിങ്ങിന്റെ UAE 21st ഔട്ട്ലെറ്റ് ആരംഭിച്ചു. കുറ്റവാളികൾക്ക് ശിക്ഷാ കാലാവധി വീട്ടു തടങ്കലിൽ പൂർത്തിയാക്കുന്ന നവീന രീതിക്ക് റാസൽ ഖൈമ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. UAE ജുഡീഷ്യൽ വിഭാഗം ഏപ്രിൽ മുതൽ കുറ്റവാളികളെ ഇലക്ട്രോണിക് സാങ്കേതികത വഴി നിരീക്ഷിക്കുന്ന സംവിധാനം പരീക്ഷണാത്മകമായി ആരംഭിച്ചതായി നേരത്തെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇത് റാസൽ ഖൈമ ഔദ്യോഗികമായി നടപ്പാക്കിയെന്ന പ്രഖ്യാപനത്തോടെ ഈ സംവിധാനം പ്രവർത്തിക്കുന്ന രീതി വിശദീകരിക്കുന്ന വീഡിയോയും മന്ത്രാലയം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടുതടങ്കലിലുള്ള കുറ്റവാളികളെ നിരീക്ഷിക്കാൻ രണ്ട് ഉപകരണങ്ങളാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, കുറ്റവാളിയുടെ ദേഹത്ത് ഘടിപ്പിക്കുന്ന GPS വഴി ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന GPS ബ്രേസ്ലെറ്റ് എന്ന ഉപകരണം. കൃത്യമായി കുറ്റവാളിയുടെ ചലനങ്ങൾ അറിയാൻ ഇത് സഹായിക്കും. രണ്ടാമത്, ഒരു പ്രത്യേക പ്രദേശം മുഴുവൻ നിരീക്ഷിക്കാൻ കഴിയുന്ന ഉപകരണം. സ്വകാര്യത ഉറപ്പാക്കാൻ UAE തന്നെയാണ് ഇവ രണ്ടും വികസിപ്പിച്ചിരിക്കുന്നത്. ഏത് വിഭാഗത്തിലുള്ള കുറ്റവാളികൾക്കാണ് ഈ ശിക്ഷാരീതി നടപ്പാക്കുക എന്നത് വ്യക്തമായിട്ടില്ല. നിശ്ചയദാർഢ്യമുള്ള കുട്ടികൾക്കായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ഡിഫറന്റ് ആർട്സ് സെന്റർ വരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലുള്ള മാജിക് പ്ലാന്റിലാണ് നിശ്ചയദാർഢ്യമുള്ള കുട്ടികൾക്ക് കലാവതരണത്തിന് സ്ഥിരം വേദി ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ, യുനിസെഫ് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതിയെന്ന് ഗോപിനാഥ് മുതുകാട് ദുബായിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തെവിടെയുമുള്ള നിശ്ചയദാർഢ്യമുള്ളവർക്ക് ഡിഫറന്റ് ആർട്സ് സെന്ററിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം നൽകും. ലോകത്ത് ഇതാദ്യമായാണ് നിശ്ചയദാർഢ്യമുള്ളവർക്കു വേണ്ടി ഇത്തരം ഒരു കലാകേന്ദ്രം വരുന്നത്. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നിശ്ചയദാർഢ്യമുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസ്പ്ലേ പരിപാടി സംഘടിപ്പിക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 100 പേർക്ക് മാജിക് അക്കാദമി പ്രത്യേക പരിശീലനം നൽകും. ഇവർക്ക് ഡിഫറന്റ് ആർട്സ് സെന്ററിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകും. ഇതര സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളോടൊപ്പം തിരുവനന്തപുരത്ത് എത്തി പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. ഇതിനുള്ള താമസ സൗകര്യം ഉൾപ്പെടെയുള്ളവ മാജിക് പ്ലാനറ്റ് നൽകുമെന്ന് മുതുകാട് പറഞ്ഞു. നൃത്തം, സംഗീതം, ചിത്രരചന, കരകൌശല നിർമ്മാണം തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുക. ഇവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും. സൈക്കോളജിസ്റ്റ്, കൌൺസിലർമാർ, സ്പെഷ്യൽ അധ്യാപകർ എന്നിവർ ഉണ്ടാകും. ശാസ്ത്രീയമായ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകുക. ഈ വർഷം ഒക്ടോബറിലാണ് ഡിഫറന്റ് ആർട്സ് സെന്റർ യാഥാർത്ഥ്യമാകുക. ഇറാം ഗ്രൂപ്പ് CMD ഡിഫറന്റ് ആർട്സ് സെന്റർ ഉപദേശക സമിതി ചെയർമാനുമായ സിദ്ദിഖ് അഹമ്മദും ഗോപിനാഥ് മുതുകാടിനോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഹാലാൽ ഫ്രൈഡ് ചിക്കൻ വിപണനകരമായ ചിക്കിങ്ങിന്റെ പുതിയ ശാഖ ദുബായ് ഷെയ്ഖ് സാദിദ് റോഡിൽ ആസ്പിൻ ടവറിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് ചെയർമാൻ AK മൻസൂറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. മുഹമ്മദ് ഈസ അൽ സമദ്, നവീദ് അഹമ്മദ്, NK സത്യവാൻ, നിയാസ് ഉസ്മാൻ, മക്ബൂൽ മോഡി, ശ്രീകാന്ത് പിള്ളൈ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 2025 1000 ഔട്ട്ലെറ്റ് ആണ് ലോകമെമ്പാടും ഉദ്ദേശിക്കുന്നത് എന്ന് മൻസൂർ വ്യക്തമാക്കി. മറ്റു രാജ്യങ്ങളിലേക്കുള്ള ചിക്കിങ് വ്യാപിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് ഡയറി അവസാനിക്കുന്നു. നന്ദി.